നമസ്കാരം. വളരെയധികം ചർച്ചാ വിഷയമായ ഒന്നാണ് നോട്ട് നിരോധനം. അധികാരത്തിലേറിയ ഉടനെ മോദി എന്തുകൊണ്ട് നോട്ട് നിരോധനം നടപ്പിലാക്കി? അതിനു മുന്നിലെ രഹസ്യം അത്ര ചെറുതൊന്നുമല്ല. ഈ രണ്ട് 500 രൂപ നോട്ടിന്റെയും സീരിയൽ നമ്പർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. രണ്ടും ഒന്നാണ്. എന്നാൽ ഇത് കള്ള നോട്ടാണോ? അല്ല. ഇതിലൊപ്പിട്ട റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പുകൾ നോക്കുക. ഒന്നിൽ സുബ്ബറാവുവും മറ്റൊന്നിൽ റെഡ്ഡിയും ഒപ്പിട്ടതായി കാണാം. എന്താണ് അതിൻ്റെ രഹസ്യം? അതാണ് പി ചിദംബര രഹസ്യം. ഇന്ന് വരെ ഒരു മീഡിയയും പരസ്യപ്പെടുത്താത്ത ആ രഹസ്യം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി ഒറ്റിക്കൊടുത്ത കഥയുടെ ഒരു ചെറു തുടക്കം മാത്രമാണ് ചിദംബരം ചെട്ടിയാരുടെ അറസ്റ്റ്. ഉപകാര സ്മരണ പോലെ ഇന്നിരിക്കുന്ന ജസ്റ്റിസുമാരെല്ലാം എത്ര ജാമ്യം അനുവദിച്ചാലും മേൽപ്പറഞ്ഞ കള്ളക്കൂട്ടങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്തിനു വേണ്ടി മോദി നോട്ട് നിരോധിച്ചു? ഇന്ത്യയിലെ ബുദ്ധിമാന്മാർ എന്ന് സ്വയം പ്രകീർത്തിക്കുന്ന ബുദ്ധിജീവികൾക്ക് അത് ഇന്നും അറിയില്ല. ഇന്ത്യയിൽ ഒരു നോട്ട് സ്കാനർക്ക് പോലും സ്കാൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നോട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് നോട്ട് നമ്പറുകൾ ചെക്ക് ചെയ്തപ്പോൾ കണ്ടത്. ഒരേ സീരിയൽ നമ്പറിൽ ഉള്ള 5 ആറോ 500ന്റെയും 1000ന്റെയും നോട്ടുകളാണ്. അതില്ലാതാക്കാൻ വേണ്ടി മാത്രമാണ് മോദി നോട്ട് നിരോധിച്ചത്. നോട്ട് നിരോധിച്ചില്ലായിരുന്നു എങ്കിൽ ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറിപ്പോയേനെ. ഇന്ത്യ സർക്കാർ ഉപയോഗിക്കുന്ന അതേ പേപ്പറിൽ അടിച്ച നോട്ടുകൾ വ്യാജനാണോ എന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തവയാണ്. മോദി ഒറ്റ രാത്രി കൊണ്ട് അതെല്ലാം ഇല്ലാതാക്കി. ഇങ്ങനെ വ്യാജനുണ്ടാക്കാനുള്ള ഇടപാടിൽ പി ചിദംബരം, അഡീഷണൽ സെക്രട്ടറി അശോക് ചൗള, ഫിനാൻസ് സെക്രട്ടറി അരവിന്ദ് മയാരം എന്നിവരുടെയും ഡി ലാറു എന്ന ബ്രിട്ടീഷ് കമ്പനിയുടെയും പങ്ക് വ്യക്തമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 2006-ൽ UPA സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരു പുതിയ കമ്പനി ആരംഭിക്കുന്നു. സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് ആ കമ്പനിയുടെ പേര്. അതിന്റെ സാരഥികൾ ആരൊക്കെയാണ്? ഫിനാൻസ് സെക്രട്ടറി അരവിന്ദ് മയാരവും അഡീഷണൽ സെക്രട്ടറി അശോക് ചൗളയും. രണ്ട് തസ്തികയും ഒരേ സമയം കൊണ്ട് നടന്നു എന്ന് സാരം. ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് നടത്തുമ്പോൾ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റിന്റെ അപ്രൂവൽ നിർബന്ധമാണ്. പക്ഷേ മഹാറാണി സോണിയയുടെ വലങ്കയായ ചിദംബരത്തിന് എന്ത് അപ്രൂവൽ? എന്ത് നിയമത്തെ ബഹുമാനിക്കൽ? അതിനുശേഷമാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഒരു നാൾ അരവിന്ദ് മയാരം നോട്ടടിക്കാൻ അധികാരമുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രണാലയ് പ്രിന്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിനോട് ആവശ്യപ്പെടുന്നു. സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വഴി വേണം നോട്ട് പ്രിന്റ് ചെയ്യാനുള്ള പേപ്പർ വാങ്ങാൻ. മാത്രമല്ല, പല രാജ്യങ്ങളും ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തിയ ഡി ലാറു എന്ന കമ്പനിയിൽ നിന്ന് തന്നെ വേണം പേപ്പർ വാങ്ങാൻ എന്ന്. ഡി ലാറു കമ്പനി എത്ര $1 മില്യൺ കമ്മീഷൻ കൊടുത്തു എന്നും പാകിസ്ഥാൻ ISI എത്ര മില്യൺ ഇതിനായി ചെലവഴിച്ചു എന്നും അന്വേഷണത്തിലാണ്. 2009-2010 കാലഘട്ടത്തിൽ CBI ഇൻഡോ നേപ്പാൾ ബോർഡിൽ ഉള്ള 70ഓളം ബാങ്കുകളിൽ തിരച്ചിൽ നടത്തിയപ്പോൾ കിട്ടിയ നോട്ടുകൾ ഡ്യൂപ്ലിക്കേറ്റ് നമ്പറുകളിലുള്ളതാണെന്ന് കണ്ടെത്തുകയും ആ ബാങ്കിലെ ആളുകളെ ചോദ്യം ചെയ്തപ്പോൾ ആ നോട്ടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് വന്നതാണെന്നും കണ്ടെത്തി. അപ്പോഴേ CBIക്ക് മനസ്സിലായി ഇടപാടിൽ റിസർവ് ബാങ്കിലെ മേലാളർക്കും പങ്കുണ്ടെന്നുള്ള വസ്തുത. പക്ഷേ അന്നത്തെ CBI ഡയറക്ടർ രഞ്ജിത് സിൻഹ ആ ഫയൽ മാറ്റിവെച്ചു, അല്ലെങ്കിൽ നശിപ്പിക്കാൻ മറന്നുപോയി. ചിന്തിക്കുക, രഘുറാം രാജൻ ഇന്ത്യയിൽ നിന്ന് മുങ്ങിയത് വെറുതെ ആയിരുന്നുവോ? 2010-ൽ തന്നെ റിസർവ് ബാങ്കിന്റെ ബേസ്മെന്റിൽ CBI കണ്ടെടുത്ത നോട്ടുകളും വ്യാജം തന്നെയായിരുന്നു. രാജ്യത്തെ തന്നെ തകർക്കാൻ ശേഷിയുള്ള ഇത്രയും വലിയൊരു അഴിമതിയാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന പ്രധാനമന്ത്രി ചരിത്രം മാറ്റിമറിച്ച ഒരു തീരുമാനത്തിലൂടെ ഇല്ലാതാക്കിയത്. നോട്ട് നിരോധനത്തിലൂടെ മാത്രമല്ല, പല നിർണായക തീരുമാനങ്ങളിലൂടെയും മോദിയുടെ ഇച്ഛാശക്തി നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മോദിയുടെ ഓരോ പ്രവർത്തിക്കും പിന്നിൽ തകർന്നു വീഴുന്നത് രാജ്യദ്രോഹികളും അഴിമതി വീരന്മാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.